ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് മൈ നെയിം ഇസ് ഗോപിക ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബയോ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഇത് യു ജി കെമിസ്ട്രി കോർകോസ് ആൻഡ് കോംപ്ലിമെൻറ്ററി കോഴ്സസിലൊക്കെ ഇക്വലി ഇമ്പോർട്ടൻസുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബയോ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഓക്കെ അപ്പോൾ എന്താണ് ബയോ ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതിന് തന്നെ ആദ്യം നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ഒരുപാട് ബയോമോളിക്യൂൾസിനെ പറ്റിയിട്ടറിയാം അതായത് ഡി എൻ എ പ്രോട്ടീൻ ലിക്വിഡ് സ്റ്റിറോയിഡ്സ് വൈറ്റമിൻസ് അങ്ങനെ ഒരുപാട് ബയോമോളിക്യൂൾസ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ ദേ ആർ ഓർഗാനിക് ഇൻ നേച്ചർ അല്ലേ അതുകൊണ്ട് തന്നെ അവർ തരുന്ന ബയോ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് അവർ തരുന്ന റിയാക്ഷൻസ് ഓഫ് കോഴ്സ് എന്തായിരിക്കും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻസ് ആയിരിക്കും പക്ഷേ ഒരു നയൻറ്റീൻ സെഞ്ചുറി കാലഘട്ടയ്ക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ ബയോമോളിക്യൂൾസിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലമെൻസിൻ്റെ പ്രസൻസ് അതുപോലെ അവർക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് തുടങ്ങി അതായത് മെറ്റൽ അയോൺസൊക്കെ ഈ ബയോളജിയിലുള്ള ഒരുപാട് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഈ സ്റ്റഡീസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കെമിസ്ട്രീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല അത് ഇൻഓർഗാനിക് കെമിസ്ട്രീനേയും കൂടിയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്റ്റഡീസ് അതായത് ഈ ഒരു ഇൻഓർഗാനിക് ഓർഗാനിക് എൻറ്റിറ്റീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ബ്രാഞ്ച് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത് അതാണ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇതൊരു ഇൻഡിസിപ്ലിനറി സയൻറ്റിഫിക് ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻ ഓർഗാനിക് എൻറ്റിറ്റീസ് പ്രസൻറ്റ് ഇൻ ദി വേരിയസ് ബയോളജിക്കൽ സിസ്റ്റംസ് അപ്പോൾ എന്താണ് ബയോ ഇൻ കെമിസ്ട്രി എന്നുള്ളത് മനസ്സിലായില്ലേ അതുപോലെ ഈ ബയോളി ബയോ ഇൻ കെമിസ്ട്രിയിൽ ഒരുപാട് തലത്തിലാണ് അതിൻ്റെ സ്റ്റഡീസ് കിടക്കുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ബയോ കെമിക്കൽ സിസ്റ്റത്തിൽ നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്ന ഇൻ ഓർഗാനിക് എലമെൻറ്സിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ഒരു ബ്രാഞ്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബയോ ബയോമോളിക്യൂളിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ആ ബയോ സിസ്റ്റത്തിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യും കുറച്ച് മെറ്റൽസൊക്കെ ആ മെറ്റൽസിനെ സ്റ്റഡി ചെയ്യാൻ ഈ ഒരു ബ്രാഞ്ച് വളരെയധികം സഹായിക്കും അതുപോലെ ന്യൂട്രീഷ്യൻസിൽ ആവശ്യമായിട്ടുള്ള മെറ്റൽസ് ഇപ്പോൾ കാൽഷ്യം പോലെയുള്ളതൊക്കെ ന്യൂട്രീഷ്യൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലുകളാണ് അതിനെയൊക്കെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ടും ഈ ഒരു ബ്രാഞ്ച് വളരെയധികം ഹെൽപ്ഫുള്ളാണ് പിന്നെ ഈ പറഞ്ഞ എന്താ ഇനോർഗാനിക് സ്പീഷീസിൻ്റെ ടോക്സിസിറ്റി നേച്ചർ എത്രത്തോളമാണ് ഒരു ഇനോർഗാനിക് സ്പീഷീസിൻ്റെ ടോക്സിറ്റി എന്നറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു ബ്രാഞ്ച് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എന്താണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്റ്റഡി മനസ്സിലായില്ലേ എല്ലാവർക്കും ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ് എന്നാണ് അപ്പം അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട എലമെന്റ്സ് ഏതാണോ അതാണ് എസെൻഷ്യൽ എലമെന്റ്സ് ദ എലമെന്റ്സ് ദറ്റ് ആർ എസൻഷ്യൽ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ലൈഫ് ഇൻ ഓർഗാനിസം അതാണ് എസെൻഷ്യൽ എലമെന്റ്സ് അതിനെ നമ്മൾ രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് ബൾക്ക് എലമെന്റ്സും അതുപോലെ ട്രേസ് എലമെന്റ്സും ബൾക്ക് എലിമെൻസിനെ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് എന്നും പറയും കാരണം ദീസ് ആർ റിക്വേഡ് ബൈ ദ ലിവ് ഓർഗാനിസം ഇൻ കമ്പയറബ്ലി ലാർജർ ക്വാണ്ടിറ്റീസ് അവർ അത്യാവശ്യം ലാർജർ ക്വാണ്ടിറ്റീസിൽ തന്നെ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സൾഫർ ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ തുടങ്ങി ഒരു റേഞ്ച് ഓഫ് മെറ്റൽസ് ഉണ്ട് അതൊക്കെ മാക്രോ മാക്രോന്യൂട്രിയൻസ് ആണ് കാരണം ദീസ് ആർ റിക്വേഡ് ബൈ ദ ലിവ് ഓർഗാനിസംസ് ഇൻ കമ്പയറബ്ലി ലാർജർ ക്വാണ്ടിറ്റീസ് ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ട്രേസ് എലമെന്റ്സ് ട്രേസ് എലമെന്റ്സിനെ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് എന്നും പറയും കാരണം എന്താ ദീസ് ആർ റിക്വേഡ് ബൈ ലിവിങ് ഓർഗാനിസം ഇൻ കമ്പരബിളി സ്മോളർ ക്വാണ്ടിറ്റീസ് ഇവർ കുറച്ച് ക്വാണ്ടിറ്റീസിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് പത്തൊമ്പതോളം എലമെന്റ്സ് ട്രെയ്സ് എലമെന്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഏതൊക്കെയാണ് എലമെന്റ്സ് അയൺ കോപ്പർ സിങ്ക് മാഗനീസ് മോളിബ്ഡിനം കൊബാൾട്ട് ക്രോമിയം തുടങ്ങിയ ഒരു റേഞ്ച് ഓഫ് മെറ്റൽസ് ഉണ്ട് അതേ തന്നെ അയൺ കോപ്പർ സിങ്ക് ഇവർ ഒഴിച്ചിട്ടുള്ള ബാക്കി എലമെന്റ്സ് നമ്മൾ അൾട്രാ ട്രേസ് എലമെന്റ്സ് എന്നാണ് പറയാം കാരണം എന്താ ഈ ഒരു മൂന്ന് എലമെന്റ്സിനെ എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റിനെക്കാളും കുറവാണ് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റീസ് അതുകൊണ്ട് അയൺ കോപ്പർ സിങ്ക് ഒഴിച്ചിട്ടുള്ള ബാക്കി എലമെന്റ്സിനെ അൾട്രാ ട്രെയ്സ് എലമെന്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ പത്തൊമ്പതോളം ട്രേസ് എലമെന്റ്സ് ആണ് നമുക്കുള്ളത് അതിൽ പതിമൂന്നെണ്ണം മെറ്റൽസ് ആണ് അതേ തന്നെ അയണും കോപ്പറും സിങ്കും ഒഴിച്ചിട്ടുള്ള ബാക്കി എലമെന്റ്സിനെ നമ്മൾ പറയുന്നതാണ് അൾട്രാ ട്രേസ് എലമെന്റ്സ് സോ എസെൻഷ്യൽ എലമെന്റ്സ് എന്താന്ന് ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ ബൾക്കും ട്രേസുമായിട്ട് ഓൾമോസ്റ്റ് ഒരു മുപ്പതോളം എലമെൻ്റ്സ് ആണ് എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ മുപ്പതോളം എലമെൻ്റുകൾ ബയോ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനി എന്താണ് ഇവരുടെ ഫങ്ഷൻ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അടുത്ത ടോപ്പിക് അതാണ് ഫംഗ്ഷൻസ് ഓഫ് മെറ്റലയോൺസ് ഇൻ ബയോ കെമിക്കൽ പ്രോസസ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ആണ് ദീസ് മെറ്റലായോൺസ് ആക്ട് ആസ് കോ ഫാക്റ്റേഴ്സ് ഇൻ എൻസൈം എന്താണ് കോഫാക്ടേഴ്സ് ഇൻ എൻസൈം എന്ന് ഉദ്ദേശിച്ചത് എൻസൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോളോ എൻസൈം ആണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എപ്പോ എൻസൈം ആൻഡ് കോഫാക്ടർ എപ്പോ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പോർഷൻ ആണ് അതാണ് എൻസൈമിൻ്റെ മെയിൻ പാർട്ട് പക്ഷേ അത് കാറ്റലിറ്റിക്കലി ഇൻ ആയിരിക്കും ആൻഡ് കോഫാക്ടർ ഉണ്ട് അതൊരു നോൺ പ്രോട്ടീൻ പോർഷൻ ആണ് അപ്പോൾ ഒരു എപ്പോ എൻസൈം ആക്റ്റീവ് ആവണം ിൽ അതിന് കോ ഫാക്ടർ കൂടിയേ തീരൂ അതിന് ആ ഒരു കോമ്പിനേഷൻ അതായത് എപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഹോളോ എൻസൈം അല്ലെങ്കിൽ കോൺസുഗേറ്റഡ് പ്രോട്ടീൻ എൻസൈം എന്ന് പറയുന്നത് അപ്പോൾ യൂഷ്വലി മെറ്റൽ അയോൺസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കോഫാക്ടേഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോ എൻസൈമിന്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റി ഒരു എൻസൈമിന്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റിക്ക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നത് ഈ ഒരു കോഫാക്ടറിൻ്റെ പ്രസൻസോണ്ടാണ് അപ്പോൾ മെഗ്നീഷ്യം കാൽസ്യം സിങ്ക് മാംഗനീസ് ഈ വക മെറ്റൽസൊക്കെയാണ് യൂഷ്വലി കോഫാക്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ചില കേസസിൽ ഈ എൻസൈംസ് കോഫാക്ടേഴ്സ് ആയിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കും അങ്ങനത്തെ കേസിലുള്ള എൻസൈംസിനെയാണ് നമ്മൾ മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത് എൻസൈംസ് ദറ്റ് ഹാവ് ടൈറ്റ്ലി ബൗണ്ട് മെറ്റലായോൺ കോഫാക്ടർ ഈസ് കോൾഡ് മെറ്റാലോ എൻസൈം ആ ആ മെറ്റാലോ എൻസൈമിലുള്ള കോഫാക്ടർ ഒന്നില്ലെങ്കിൽ ആ ഒരു എൻസൈമിൻ്റെ സ്ട്രക്ചറൽ എൻറ്റിറ്റി ആ ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലേക്കായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക ചില കേസസിൽ കാറ്റലറ്റിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചില കണ്ടീഷൻസിൽ രണ്ടിനും കൂടി അത് കോൺട്രിബ്യൂട്ട് ചെയ്യും ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് അതിൽ രണ്ട് മെറ്റൽസ് ആണുള്ളത് ഒരു കോപ്പറും ഒരു സിങ്കും കോപ്പർ മെയിൻലി ആ ഒരു എൻസൈമെൻ്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന മെറ്റലാണ് ആ സ്ഥാനത്ത് സിങ്ക് എന്ന് പറയുന്നത് ആ ഒരു എൻസൈമിൻ്റെ സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈമാണ് അതുപോലെ എന്താ ആൽക്കഹോൾ ഡീഹൈഡ്രോജിനീസ് എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട് അതിൽ രണ്ട് സിങ്ക് ഉണ്ട് ആ രണ്ട് സിംഗിൽ ഒരു സിങ്ക് കാറ്റലറ്റിക് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റല കോ ഫാക്ടറാണ് അതുപോലെ മറ്റേ സിങ്ക് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്ലിയർ അല്ലേ എന്താ മെറ്റാലോ എൻസൈമെന്ന് ചില കണ്ടീഷൻസിൽ എൻസൈമിന് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള മെറ്റൽ മെറ്റലായോൺ ആയിരിക്കും ഉണ്ടാവുക അതായത് എൻസൈം ദറ്റ് ഹാസ് ലൂസ്ലി ബൗണ്ട് മെറ്റലായോൺ ആ കേസിലുള്ള എൻസൈമിനെയാണ് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈം എന്ന് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ എൻസൈം ഒരു കാറ്റലറ്റിക് ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ഇറ്റ് റിക്വയർസ് ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റർ മെറ്റൽ മെറ്റലായോൺ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫോസ്ഫോ ഫ്രക്റ്റോ കൈനിസ് അതെന്താണെന്ന് വെച്ചാൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനീസ് എന്ന് പറയുന്ന എൻസൈം അത് ഫ്രക്ടോ സിക്സ് ഫോസ്ഫേറ്റ് ആൻഡ് എയ്റ്റ് ടി പി തമ്മിലുള്ള റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം ടു പ്ലസ് എന്ന ആക്ടിവേറ്റർ മെറ്റൽ അയോണിൻ്റെ പ്രസൻസ് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ആ ഒരു എൻസൈം അതിൻ്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റി കാണിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കേസസിലുള്ള എൻസൈംസിനെയാണ് നമ്മൾ മെറ്റൽ ആക്ടിവേറ്റഡ് എൻസൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് മെറ്റൽ അയോൺസ് മെറ്റൽ അയോൺസിന്റെ ഫങ്ഷൻസ് ആണ് ബയോളജിക്കൽ സിസ്റ്റത്തിൽ അവർ കാണിക്കുന്ന ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ താതിത്ത ഫങ്ഷൻസ് ആയിരുന്നു ദീസ് മെറ്റൽ Act as what cofactors in so, metal ions യോൺസ് ആക്ട് ആസ് വോട്ട് കോഫാക്ടേഴ്സ് ഇൻ എൻസോ നമ്മുടെ മെറ്റൽ അയോൺസിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ദീസ് ആക്ട് ആസ് സ്ട്രക്ചറൽ എൻറ്റിറ്റീസ് അപ്പോൾ അതിൻ്റെ അതിലെന്താ പറയുന്നത് നമ്മുടെ ഡീറ്റ് ബോൺസ് ഇതിലൊക്കെ കാൽസ്യം പ്രസന്റ് ആണ് അല്ലേ അപ്പോൾ കാൽസ്യം അവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ടാണ് ആ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം പ്രെസൻ്റ് ആയിരിക്കുന്നത് അതുപോലെ മഗ്നീഷ്യം ക്ലോറോഫിലാണ് മഗ്നീഷ്യം പ്രെസെൻ്റ് ആയിരിക്കുന്നത് മഗ്നീഷ്യം ശരിക്കും പറഞ്ഞാൽ ആ ക്ലോറോഫിനിൻ്റെ സ്ട്രക്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെ നൈട്രജൻ ഫിക്സേഷനിലൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള അയേൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട് അയേൺ സൾഫർ ക്ലസ്റ്റേഴ്സിലൊക്കെ അയേൺ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ആയിട്ടാണ് അങ്ങനെ മെറ്റൽ അയോൺസ് ആക്ട് ആസ് സ്ട്രക്ചറൽ എൻറ്റിറ്റീസ് ഇൻ ദി ബയോളജിക്കൽ സിസ്റ്റംസ് ഇനി മൂന്നാമത്തെ ഫംഗ്ഷനാണ് ദീസ് ഹെൽപ്ഫുൾ ദീസ് ഹെൽപ്പ് ഇൻ ദ കൺട്രോൾ ഓഫ് മെറ്റബോളിക് പാത്വേസ് ആൻഡ് അതർ മെക്കാനിസംസ് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻസിന്റെ യൂട്ടിലൈസേഷൻ അതിൻ്റെ മെറ്റബോളിസം അതുപോലെ ഹെയറിന്റെ കൺസ്ട്രക്ഷൻ മസിലിന്റെ കൺസ്ട്രക്ഷൻ ആർ ബി സിയുടെ ഫോമേഷൻ ഇതിലൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റലാണ് കോപ്പർ ഓക്കെ അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ യൂട്ടിലൈസേഷനും കാർബോഹൈഡ്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ക്രോമിയം പോലുള്ള മെറ്റൽസാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസ് അതിൽ എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത് ഓക്സിജനാണ് ലിബറേറ്റ് ചെയ്യുന്നത് ആ ഓക്സിജനെ റിലീസ് ചെയ്യാൻ ചെയ്യുന്നതിലുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത് ആ കൺട്രോൾഡ് റിലീസ് ഓഫ് ഓക്സിജന് കാരണമാകുന്നത് ഫോട്ടോസിസ്റ്റത്തിലുള്ള മാംഗ്നീസാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സുകളിൽ മെറ്റൽ അയോൺസ് ഹെൽപ്ഫുൾ ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ നാലാമത്തെ ആണ് ദീസ് ആറ്റാസ് ഓക്സിജൻ കാരിയേഴ്സ് അതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയാം നമ്മൾ നമ്മുടെ ഉള്ളിലൊക്കെ എച്ച് ബി ആണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് അല്ലേ എച്ച് ബി എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ എന്താണ് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് അയൺ അതുപോലെ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിലൊക്കെ ഈ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് ഹെമ്മ പോലെയുള്ള കോമ്പൗണ്ടുകളാണ് ഹെമ്മറിത്രീനും ഇതുപോലെയുള്ള ഒരു അയോണിൻ്റെ കോമ്പൗണ്ടാണ് സോ

അപ്പം എന്തൊക്കെയാണ് നമ്മൾ മെറ്റൽ മെറ്റലയോൺസിന്റെ ഫങ്ഷൻസ് ഒന്ന് ദ ആക്ടേഴ്സ് കോഫാക്ടേഴ്സ് ഇൻ എൻസൈം പിന്നെ ദ ആസ് സ്ട്രക്ചറൽ എൻറ്റിറ്റീസ് മൂന്നാമത്തെ പറഞ്ഞത് ഇൻ ദ കൺട്രോൾ ഓഫ് മെറ്റബോളിക് പാർട്ട്വേസ് ആൻഡ് അതർ മെക്കാനിസംസ് നാലാമത്തെ പോയിന്റായിരുന്നു ദ ആസ് ഓക്സിജൻ കാരിയേഴ്സ് ആൻഡ് ഫൈനലി ദേ ഹെൽപ്പ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ പിഎച്ച് ആൻഡ് റെഗുലേറ്ററി ആക്ഷൻസ് അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ബയോൻ ഓർഗാനിക് കെമിസ്ട്രി എസെൻഷ്യൽ എലമെന്റ്സ് എന്താണെന്ന് പറഞ്ഞു അതിൽ തന്നെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ബൾക്ക് എലമെന്റ്സ് ആസ് വെൽ ആസ് ദി ട്രീസ് എലമെന്റ്സ് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ എലമെന്റ്സിൻ്റെ ഈ മെറ്റൽ അയോൺസിൻ്റെ ഫങ്ഷൻസ് ആണ് ബയോ കെമിക്കൽ പ്രോസസ്സിലുള്ള ഈ മെറ്റൽ അയോൺസിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക്